മലയാളം ടെക് വീഡിയോസിനും ട്രാവൽ വീഡിയോസിനും അൻസസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, അതിനായി റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുമ്പിലെത്താൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസസ് വ്യൂസ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് വൺ പ്ലസിൻ്റെ ഏറ്റവും ടോപ്പ് ഫോണായ വൺ പ്ലസ് ഫൈവും അതേപോലെ തന്നെ നോക്കിയയുടെ ഏറ്റവും ടോപ്പ് ഫോണായ നോക്കിയ 8ഉം തമ്മിലുള്ള ഒരു കമ്പാരിസനും അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അതേപോലെ തന്നെ ഡിസൈനിനെ കുറിച്ചും സംസാരിക്കാം. ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടും ഏകദേശം ഒരേ ഡിസൈനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഏകദേശം ഡിസ്പ്ലേ പഴയ പോലെ തന്നെ 16:9 റേഷ്യയിലുള്ള ഡിസ്പ്ലേ, അതിന് സൈഡിലും അതേപോലെ തന്നെ ബാക്കിലും ആയിട്ട് നമുക്ക് അലൂമിനിയം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയാണ് ഡിസൈനാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ഇനി ബിൽഡ് ക്വാളിറ്റിയിൽ നമുക്ക് ഉപയോഗിച്ച ഈ രണ്ട് ഫോണിൽ ഉപയോഗിച്ച അലൂമിനിയം സെയിം ഏകദേശം സെയിം മെറ്റീരിയൽ തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും. ഏകദേശം അലൂമിനിയം 6000 സീരീസ്, അത്യാവശ്യം നല്ല റിജിഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള അലൂമിനിയം തന്നെയാണ് ഈ രണ്ട് ഫോണിലും ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ നോക്കുമ്പോൾ ഏകദേശം സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഉപയോഗിച്ചെടുക്കുന്ന ഗ്ലാസ് ക്വാളിറ്റി നോക്കുമ്പോൾ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചെടുക്കുന്നത് ഗൊറില്ല ഗ്ലാസ് 5 ആണ് രണ്ട് ഫോണിലും. ഓക്കെ, ഇനി വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ IP സർട്ടിഫിക്കേഷൻ്റെ കാര്യത്തിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം IP സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഫോൺ എത്രത്തോളം വെള്ളം റെസിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വെള്ളം ഉള്ളിൽ കിടക്കുന്ന റെസിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പൊടിയെ റെസിസ്റ്റ് ചെയ്യും എന്നൊക്കെ നോക്കുന്നത് IP സർട്ടിഫിക്കേഷൻ നോക്കിയിട്ടാണ്. വൺ പ്ലസ് ഫൈവിന് ഏതൊരു സർട്ടിഫിക്കേഷനും ഇല്ല, പക്ഷേ നോക്കിയ 8ന് IP54 സർട്ടിഫിക്കേഷൻ ഉണ്ട്. ചെറുതായിട്ട് ചാറ്റൽമായ കൊണ്ടാലും അല്ലെങ്കിൽ വെള്ളം ചെറുതായിട്ട് തട്ടിയാലൊന്നും ഫോണിന് പ്രശ്നമൊന്നും സംഭവിക്കില്ല. അതേപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻ്റും ആണ്. ഈ രണ്ട് റെസിസ്റ്റൻസിന് കിട്ടുന്ന സർട്ടിഫിക്കേഷൻ ആണ് IP54 സർട്ടിഫിക്കേഷൻ. ഏറ്റവും ടോപ്പ് ഇപ്പോൾ സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത് സാംസങ് ഗാലക്സി സീരീസ് ഫോണുകൾക്കൊക്കെയാണ്. IP68 സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. വെള്ളത്തിലൊന്നും ഇട്ടാലും ഒരു പ്രശ്നവും സംഭവിക്കില്ല. അങ്ങനത്തെ സർട്ടിഫിക്കേഷനാണ് IP68 സർട്ടിഫിക്കേഷൻ. അത്തരത്തിലുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ അല്ല ഈ IP54 എന്ന സർട്ടിഫിക്കേഷൻ. എന്നിരുന്നാൽ പോലും വൺ പ്ലസ് ഫൈവിനേക്കാളും ഈ നോക്കിയ 8ന് ഇതിൽ സർട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ സർട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ അതായത് വെള്ളം റെസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ നോക്കിയ 8 ആണ് മുന്നിൽ നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം, ഡിസ്പ്ലേയെ കുറിച്ച് സംസാരിക്കാം. ഡിസ്പ്ലേ നമ്മൾ പറഞ്ഞു, ഈ രണ്ട് ഫോണിലും ആസ്പെക്ട് റേഷ്യോ നോക്കുമ്പോൾ രണ്ടും സെയിം ആസ്പെക്ട് റേഷ്യോയിലുള്ള പഴയ ഡിസൈനിലുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. 16:9 ആസ്പെക്ട് റേഷ്യോയിലുള്ള ഡിസ്പ്ലേ ആണ്. പക്ഷേ ഡിസ്പ്ലേയുടെ സൈസ് രണ്ടിലും മാറ്റമുണ്ട്. വൺ പ്ലസ് ഫൈവിൽ 5.5 ഇഞ്ച് ആണ്, നോക്കിയ 8ൽ 5.3 ഇഞ്ച് ആണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഇനി നമുക്ക് റെസൊല്യൂഷൻ്റെ കാര്യം പറയുമ്പോൾ ഇതിലാണ് ഒരു മാറ്റമുള്ളത്. അതായത് വൺ പ്ലസ് ഫൈവിൽ റെസൊല്യൂഷൻ നോക്കുമ്പോൾ ഫുൾ HD റെസൊല്യൂഷൻ ആണ് വരുന്നത്. ഏകദേശം 401 PPI പിക്സൽ പെർ ഇഞ്ച് ആണ് പിക്സൽ ഡെൻസിറ്റി ഉള്ളത്. പക്ഷേ നമുക്ക് നോക്കിയ 8ൻ്റെ കാര്യം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് ഡിസ്പ്ലേ റെസൊല്യൂഷൻ പറയുമ്പോൾ ഏകദേശം QHD ഡിസ്പ്ലേ റെസൊല്യൂഷൻ ആണ്. അതായത് അത്യാവശ്യം ടോപ്പ് റെസൊല്യൂഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നോക്കിയ 8ൻ്റെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞത് 554 PPI ആണ്, പിക്സൽ പെർ ഇഞ്ച് ആണ്. അപ്പോൾ റെസൊല്യൂഷൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് എന്തായിരുന്നാലും നോക്കിയ 8നാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. നോക്കിയ 8ൻ്റെ ഡിസ്പ്ലേ ആണ് നല്ല ഡെൻസിറ്റി ഡിസ്പ്ലേ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഡിസ്പ്ലേ ടെക്നോളജി ഈ രണ്ട് ഫോണിലും മാറ്റമുണ്ട്. നമുക്ക് വൺ പ്ലസ് ഫൈവിൻ്റെ ഡിസ്പ്ലേ ടെക്നോളജിയെ കുറിച്ച് പറയുമ്പോൾ വൺ പ്ലസ് ഫൈവിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാംസങ്ങിൻ്റെ സെയിം സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ്. പക്ഷേ അതിന് അവർ വിളിക്കുന്നത് ഒപ്റ്റിക്കൽ അമോൾഡ് ഡിസ്പ്ലേ എന്നാണ്. അതായത് LED ഡിസ്പ്ലേ ആണ്, അത്യാവശ്യം നല്ലൊരു ടെക്നോളജി ഡിസ്പ്ലേ ടെക്നോളജി ആണ് ഈ സാംസങ്ങിൻ്റെ ഈ LED ഡിസ്പ്ലേ ടെക്നോളജി. അതേപോലെ തന്നെ നമുക്ക് നോക്കിയ 8ൻ്റെ കാര്യം പറയുമ്പോൾ IPS LCD ഡിസ്പ്ലേ ആണ്. എന്നിരുന്നാൽ പോലും LCD ഡിസ്പ്ലേയിൽ സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആയിരിക്കുന്ന ഏറ്റവും നല്ലൊരു LCD ഡിസ്പ്ലേ ആണ് ഇവർ നോക്കിയ 8ൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്യാവശ്യം ടോപ്പ് ബ്രൈറ്റ്നെസ്സിൽ തന്നെ നമുക്ക് ഈ ഡിസ്പ്ലേ ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോണും പുറത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് സൂര്യൻ നല്ല രീതിയിൽ ഉണ്ടെങ്കിലും
അല്ലെങ്കിൽ വെയിൽ നല്ല രീതിയിലുണ്ടെങ്കിലും നമുക്ക് ഡിസ്പ്ലേ ഡയറക്റ്റ് നോക്കി തന്നെ ഡിസ്പ്ലേ കവർ ചെയ്ത് പിടിക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാൽ പോലും ഇവിടെയും നോക്കിയ 8 കുറച്ചൊരു മുൻതൂക്കമുള്ളത് പിക്സൽ പെർ ഇഞ്ച് അല്ലെങ്കിൽ പിക്സൽ ഡെൻസിറ്റി നോക്കുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് വരാം. അതായത് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ OS അതേപോലെ തന്നെ CPU അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സറിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഈ രണ്ട് ഫോണിലും ആൻഡ്രോയിഡിൻ്റെ 7.1.1 ആണ്, അതായത് നുഗറ്റ് വേർഷൻ ആണ് ഈ രണ്ട് ഫോണിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും ടോപ്പ് ആൻഡ്രോയിഡ് ഒറിയോ വേർഷൻ അല്ല, പക്ഷേ ഈ രണ്ട് ഫോണിലും ഈ അടുത്ത് തന്നെ ആൻഡ്രോയിഡ് ഒറിയോ അപ്ഡേറ്റ് വരുന്നതാണ്. ഈ രണ്ട് ഫോണിനും അപ്ഡേറ്റ് കറക്റ്റ് തരും എന്ന് കമ്പനി ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, വൺ പ്ലസിൻ്റെ മുമ്പുള്ള സീരീസ് ഫോണുകൾക്കൊക്കെ അവർ കറക്റ്റ് അപ്ഡേറ്റ് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് വൺ പ്ലസ്. നോക്കിയ അവരുടെ നോക്കിയ സീരീസ് മൊത്തം നല്ല രീതിയിൽ അപ്ഡേറ്റ് കൊടുക്കും എന്ന് നോക്കിയ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലും ഏകദേശം ടൈ അല്ലെങ്കിൽ ഒരുപോലെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, പക്ഷേ നമുക്ക് ഈ യൂസർ ഇൻ്റർഫേസ് നോക്കുമ്പോൾ രണ്ടിലും ചെറിയൊരു മാറ്റമുണ്ട്. നോക്കിയ 8 കാര്യം എടുക്കുമ്പോൾ നോക്കിയ ഫോണുകൾക്കൊക്കെ ആൻഡ്രോയിഡിൻ്റെ പക്ക യൂസർ ഇൻ്റർഫേസ് ആണ് അല്ലെങ്കിൽ വനില യൂസർ ഇൻ്റർഫേസ് എന്ന് പറയും. ഒരു മാറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ക ആൻഡ്രോയിഡ് ഫീച്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് പെട്ടെന്ന് കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. പക്ഷേ നമ്മൾ വൺ പ്ലസിൻ്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ യൂസർ ഇൻ്റർഫേസിന് അവർ ഓക്സിജൻ OS എന്നാണ് പറയാറ്. അതായത് വൺ പ്ലസിൻ്റെ ഫോണുകൾക്കൊക്കെ ഈ ഓക്സിജൻ യൂസർ ഇൻ്റർഫേസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ഓക്സിജൻ യൂസർ ഇൻ്റർഫേസിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ തന്നെയാണ് ഈ യൂസർ ഇൻ്റർഫേസും. പക്ഷേ അതിലൊരു ചെറിയൊരു മാറ്റമുണ്ട്, കാരണം കുറച്ച് ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂസർ ഇൻ്റർഫേസ് നോക്കുമ്പോൾ അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ രണ്ട് യൂസർ ഇൻ്റർഫേസും വർക്ക് ചെയ്യും. പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് കൊടുക്കാൻ ഈ രണ്ട് ഫോണുകൾക്കും സാധിക്കും, കാരണം രണ്ടും ഓൾമോസ്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് യൂസർ ഇൻ്റർഫേസാണ്. പക്ഷേ വൺ പ്ലസ് 5 കുറച്ച് ഫീച്ചേഴ്സ് അവർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. അപ്പോൾ യൂസർ ഇൻ്റർഫേസിൻ്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ വൺ പ്ലസ് 5 ചെറിയൊരു മുൻതൂക്കമുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊസസ്സറിൻ്റെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ രണ്ട് ഫോണിലും ഏറ്റവും ടോപ്പ് പ്രൊസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ടോപ്പ് പ്രൊസറായ സ്നാപ്ഡ്രാഗൻ 835 പ്രൊസറാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ഫോണിലും നല്ല രീതിയിൽ പ്രൊസസ്സിങ് സ്പീഡ് ഉണ്ടായിരിക്കുന്നതാണ്. ഓൾമോസ്റ്റ് സെയിം പ്രൊസസ്സിങ് സ്പീഡ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും ഏകദേശം ടൈ ആണ്. ഈ സ്നാപ്ഡ്രാഗൻ 835 പ്രൊസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം ടോപ്പ് പെർഫോമൻസും തരും, അതുപോലെ തന്നെ നല്ല രീതിയിൽ ബാറ്ററി ലൈഫും തരുന്ന ഒരു പ്രൊസസ്സറാണ്. ഇത് 10 ടെക്നോളജിയിലാണ് ഈ സ്നാപ്ഡ്രാഗൻ 835 എന്ന ഈ പ്രൊസസ്സർ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല പ്രൊസസ്സറിലും നല്ല ടെക്നോളജിയിലുമാണ് ഈ രണ്ട് ഫോണും നിർമ്മിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ റാം, മെമ്മറി എന്നീ കാര്യത്തിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് റാമിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വൺ പ്ലസ് 5 6 GB റാമും അതേപോലെ തന്നെ 8 GB റാമും വേർഷൻ അവൈലബിൾ ആണ്. നോക്കിയ 8 കാര്യത്തിൽ കടക്കുമ്പോൾ നോക്കിയ 8 4 GB റാം വേർഷൻ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 6 GB റാം വേർഷനും അവർ ഗ്ലോബലായിട്ട് ലോഞ്ചിങ്ങിൽ അവർ ഇറക്കിയിരുന്നു, പക്ഷേ ഇന്ത്യയിൽ 4 GB റാം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയാണ്. അപ്പോൾ റാമിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് വൺ പ്ലസ് 5 മുൻതൂക്കമുള്ളത്. മാത്രമല്ല വൺ പ്ലസ് 5 റാം മാനേജ്മെൻറ്റ് അത്യാവശ്യം ടോപ്പ് റാം മാനേജ്മെൻറ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ നോക്കിയ 8 റാം മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മുഖേന അവർക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുംതോറും റാം മാനേജ്മെൻറ്റ് മെച്ചപ്പെടും. എന്നിരുന്നാൽ പോലും റാം കൂടുതലുള്ളത് വൺ പ്ലസ് 5 അതുകൊണ്ട് വൺ പ്ലസ് 5 റാമിൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ട് മെച്ചമുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് മെമ്മറിയുടെ കാര്യമാണ്. മെമ്മറി വൺ പ്ലസ് 5 ഏകദേശം 64 GB വേർഷനും അതേപോലെ തന്നെ 128 GB വേർഷനുമാണ് ഉള്ളത്. പക്ഷേ നോക്കിയ 8 കാര്യത്തിൽ എടുക്കുമ്പോൾ 64 GB വേർഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ വൺ പ്ലസ് 5 എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മെമ്മറി കാർഡ് ഉപയോഗിച്ചിട്ട് മെമ്മറി കൂട്ടാനുള്ള ഓപ്ഷൻ വൺ പ്ലസ് 5 പക്ഷേ നോക്കിയ 8 64 GB ഇൻറ്റേണൽ മെമ്മറിയോട് കൂടെ നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചിട്ട് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മെമ്മറിയുടെ കാര്യത്തിൽ ഒരു പ്ലസ് പോയിൻറ്റ് നോക്കിയ 8. ഓക്കെ, ഇനി അടുത്ത കാര്യത്തിലേക്ക് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ക്യാമറയുടെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ക്യാമറ ഈ രണ്ട് ഫോണിലും ഡുവൽ ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് വരുന്നത്. ഈ രണ്ട് ഫോണിലും ഡുവൽ ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് വരുന്നത് എന്നിരുന്നാൽ പോലും ഈ രണ്ട് ഡുവൽ ക്യാമറ സെറ്റപ്പും രണ്ട് ടെക്നോളജിയിലാണ് വരുന്നത്. വൺ പ്ലസ് 5 ഡുവൽ ക്യാമറ ടെക്നോളജി എടുക്കുമ്പോൾ അതിൽ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ സാധാരണ
ക്യാമറ തന്നെയാണ്. രണ്ടാമത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ ടെലിഫോട്ടോ ക്യാമറയാണ്. ഇങ്ങനെയുള്ള സെറ്റപ്പോട് കൂടി തന്നെയാണ് നമുക്ക് ഐഫോൺ 7 പ്ലസ്, ഐഫോൺ 8 പ്ലസ്, സാംസങ്ങിൻ്റെ ഗാലക്സി നോട്ട് 8 ഫോണുകളൊക്കെ വരുന്നത്. പക്ഷേ നമുക്ക് നോക്കിയ 8 ഡ്വൽ ക്യാമറ സെറ്റപ്പ് എടുക്കുമ്പോൾ ഒരു ക്യാമറ സാധാരണ മെയിൻ ക്യാമറ സാധാരണ പോലെ തന്നെയാണ്. പക്ഷേ രണ്ടാമത്തെ ക്യാമറ മോണോക്രോം ക്യാമറ എന്ന് പറയും. ഇതാണ് ഹോണർ ഫോണുകളിലൊക്കെ അവർ ഉപയോഗിക്കുന്നത് ടെക്നോളജി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ, 1 പ്ലസ് 5 നമുക്ക് മെയിൻ ക്യാമറ, അതായത് ബാക്കിലുള്ള മെയിൻ ക്യാമറ F1.7 അപ്പേർച്ചർ വാല്യൂലാണ് വരുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ ടെലിഫോട്ടോ ക്യാമറ വരുമ്പോൾ F2.6 അപ്പേർച്ചർ വാല്യൂലാണ് വരുന്നത്. പക്ഷേ നോക്കിയ 8 കാര്യത്തിലെടുക്കുമ്പോൾ F2.0 അപ്പേർച്ചർ വാല്യൂ ആണ് രണ്ട് ക്യാമറക്കും വരുന്നത്. അപ്പോൾ മെയിൻ ക്യാമറയുടെ കാര്യത്തിലെടുക്കുമ്പോൾ 1 പ്ലസ് 5 അപ്പേർച്ചർ വാല്യൂവിൻ്റെ കാര്യത്തിൽ അഡ്വാൻറ്റേജ് ഉള്ളത്. ഓക്കെ, ഇനി ഈ രണ്ട് ഫോണിലെയും ക്യാമറയുടെ പിക്സൽ സൈസിനെ കുറിച്ച് വരുമ്പോൾ രണ്ടും സെയിം തന്നെയാണ്. 1.12 micrometer ആണ് ഈ രണ്ട് ക്യാമറയുടെയും പിക്സൽ സൈസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ടൈ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസേഷൻ്റെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ഫോണിലും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് 1 പ്ലസ് 5 ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്. നോക്കിയ 8 ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്. പക്ഷേ ഈ രണ്ട് ഫോണിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റെബിലൈസേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിലും അതേപോലെ തന്നെ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ ഇത് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും. ഇനി നമുക്ക് അടുത്തായിട്ട് ക്യാമറയുടെ ഓട്ടോ ഫോക്കസിംഗ് ടെക്നോളജിയെ കുറിച്ച് പറയാം. 1 പ്ലസ് 5 ഡുവൽ പിക്സൽ ഓട്ടോ ഫോക്കസിംഗ് ടെക്നോളജിയാണ് ഏറ്റവും ടോപ്പ് ഫോക്കസിംഗ് ടെക്നോളജി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നേരെ മറിച്ച് നോക്കിയ 8 നമുക്ക് ഫേസ് ഡിറ്റക്റ്റഡ് ഓട്ടോ ഫോക്കസിംഗ് ആണ്. മാത്രമല്ല അതിനോട് കൂടെ തന്നെ ലേസർ ഓട്ടോ ഫോക്കസിങ്ങും ഉണ്ട് നോക്കിയ 8. അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റായിട്ട് ഓട്ടോ ഫോക്കസിംഗ് നോക്കിയ 8 നടക്കുമെന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ലേസർ ഓട്ടോ ഫോക്കസിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫാസ്റ്റായിട്ടുള്ള ഒരു ഫോക്കസിംഗ് ടെക്നോളജിയാണ്. ഓക്കെ, അപ്പോൾ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. എന്നിരുന്നാൽ പോലും അപ്പർച്ചർ വാല്യൂവിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് 1 പ്ലസ് 5 കൂടുതലായിട്ട് മെച്ചം കാണുന്നത്. അതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് പെർഫോമൻസിൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കുക 1 പ്ലസ് 5 തീർച്ചയായിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 16 MP F2.0 അപ്പർച്ചർ വാല്യൂ ഉള്ള ക്യാമറയാണ് 1 പ്ലസ് 5 നോക്കിയ 8 13 MP F2.0 അപ്പേർച്ചർ വാല്യൂ ഉള്ള ക്യാമറയാണ്. ഓക്കെ, ഇനി ഈ രണ്ട് ഫോണിലെയും പിക്ചർ ക്വാളിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ രണ്ട് ഫോണിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിക്ചർ നമുക്ക് കിട്ടുന്നതാണ്. നല്ല രീതിയിലുള്ള പിക്ചർ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ പുറത്തുള്ള ഫോട്ടോസ് എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. എന്നിരുന്നാൽ പോലും കുറച്ചൊരു ഡൈനാമിക് റേഞ്ച് കൂടുതലായിട്ട് ഉള്ളത് കുറച്ചൊരു നല്ലൊരു പിക്ചർ തരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് തറോയായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നത് 1 പ്ലസ് 5 ക്യാമറക്കാണ്. പക്ഷേ ലോ ലൈറ്റ് പെർഫോമൻസ് എടുക്കുമ്പോൾ, അതായത് ലൈറ്റ് കുറഞ്ഞിടത്ത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ, തീർച്ചയായിട്ടും 1 പ്ലസ് 5 അതിൻ്റെ അഡ്വാൻറ്റേജ് ഉള്ളത്. ആ കാര്യത്തിൽ 1 പ്ലസ് 5 തന്നെയാണ് മികച്ചു നിൽക്കുന്നത്. അതേപോലെ തന്നെ വീഡിയോ റെക്കോർഡിങ്ങിലും ഓൾമോസ്റ്റ് സെയിം ആണ്. നല്ല രീതിയിൽ തന്നെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോക്കും ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോക്കും നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ തരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോണിൻ്റെ ക്യാമറയും ഓൾമോസ്റ്റ് സെയിം ആണ് വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ക്യാമറയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയ 8 അതേപോലെ തന്നെ 1 പ്ലസ് 5 തമ്മിലുള്ള ക്യാമറ കമ്പാരിസൺ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ടെക് ചാനലായ ഗീക്കി രഞ്ജിത്ത് ഒരു വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കതിൽ പോയിട്ട് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. നല്ല രീതിയിലുള്ള ഒരു ക്യാമറ കമ്പാരിസൺ ആണ് അത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ബാറ്ററിയെ കുറിച്ച് പറയാം. ഈ രണ്ട് ഫോണിലും ഉപയോഗിച്ചിരിക്കുന്ന 1 പ്ലസ് 5 ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ 3300 mAh ബാറ്ററിയാണ്. നോക്കിയ 8 3000 mAh ബാറ്ററിയാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 1 പ്ലസ് 5 തന്നെയാണ് മുൻതൂക്കം. ഓക്കെ, ഇനി പ്രൈസിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ 1 പ്ലസ് 5 6 GB റാം 64 GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള വേർഷന് ഏകദേശം 33000 രൂപയും 8 GB റാം അതുപോലെ തന്നെ അതോടുകൂടെ നമുക്ക് 128 GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള വേർഷന് ഏകദേശം 38000 രൂപയാണ്. പക്ഷേ നോക്കിയ 8 കാര്യത്തിലൊക്കെ എടുക്കുമ്പോൾ അവർ ഒരു വേർഷൻ മാത്രമാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 4 GB റാമും ഇൻറ്റേർണൽ മെമ്മറി 64 GB ഉള്ള വേർഷൻ അതിന് ഏകദേശം 35000 രൂപയാണ്.
ഓക്കെ, ഇനി നോക്കിയ 8 ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ ഉണ്ട്, നോക്കിയ ഓസോ ടെക്നോളജി എന്ന് പറയും. അതായത് 360 ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം നോക്കിയ 8 നോക്കിയ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് 3 ഹൈ ക്വാളിറ്റി മൈക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധാനം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ടെക്നോളജിയാണ് ഈ നോക്കിയ ഓസോ ടെക്നോളജി. ഓക്കെ, പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഏകദേശം രണ്ട് ഫോണിലും ഫ്രണ്ടിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത്. ചെറിയൊരു ഫാസ്റ്റായിട്ട് തോന്നിക്കുന്നത് തീർച്ചയായിട്ടും 1+5 തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ രണ്ട് ഫോണിലും 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ സാധാരണ ഇയർഫോൺ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ ഏറ്റവും ടോപ്പ് ബ്ലൂടൂത്ത് 5 വേർഷൻ ആണ് ഈ രണ്ട് ഫോണിലും ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ ഉണ്ട്. രണ്ട് ഫോണിലും NFC ഉണ്ട്. അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതിൽ നോക്കിയ 8 അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കളർ കോമ്പിനേഷൻ. അതായത് ഒരുപാട് കളറിൽ നോക്കിയ 8 അവൈലബിൾ ആണ്, പക്ഷേ 1+5 ഏകദേശം ബ്ലാക്ക് കളറോട് കൂടിയ കളറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ നോക്കിയ 8 ഏകദേശം ബ്ലൂ കളറ്, സ്റ്റീൽ കളറ്, സിൽവർ കളറ് ഇങ്ങനത്തെ കളറിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എൻ്റെ പിക്ക് എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ഈ രണ്ട് ഫോണിൽ തിരഞ്ഞെടുക്കുക തീർച്ചയായിട്ടും 1+5 ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ പ്രൈസ് കുറച്ച് കുറവാണ്, മാത്രവുമല്ല ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അതായത് റാം ഫീച്ചറിൽ 1+5 ക്യാമറയിൽ കുറച്ചെങ്കിലും അഡ്വാൻറ്റേജ് ഉള്ളത് 1+5 ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും താല്പര്യം 1+5 എടുക്കാനാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ താല്പര്യം എന്തായിരിക്കും എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പോയിൻറ്റ് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോസ് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അൻസസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. Thanks for watching this video.